ഈശ്വരമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം നമുക്കിങ്ങനെ മീഡിയ വഴി പരസ്പരം കാണാനും ദൈവവചനം പങ്കിടാനുമുള്ള അവസരം ഒരുക്കിയതിൽ. അതേപോലെ ഇന്നും നമ്മുടെ കൂടെ ഉള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം അച്ഛനാണ്. അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇന്ന് വരാനുള്ളൊരു കാരണം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരുപാട് പേര് ഒരു ചോദ്യം എന്നോട് ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് ബൈബിൾ പരമായുള്ള ഉത്തരം ലഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ്. അപ്പോൾ അച്ഛാ, ഞാൻ അച്ഛനോട് ആ ചോദ്യം ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ്. ചോദ്യം ഇങ്ങനെയാണ്, പൗലോസ്ലീഹ വഴി ഒരു വചനം പറയുന്നുണ്ട്, മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ ക്രിസ്തുവിൽ നമ്മയെല്ലാം ദത്തെടുത്തു എന്ന ഒരു വചനം. അത് അങ്ങനെ തീരുമാനിച്ചതാണ്. അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്തുവിൽ ദത്തെടുക്കപ്പെടാനുള്ള ആളുകൾ ദൈവം മുൻകൂട്ടി ക്രിസ്തുവിൽ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത്. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ക്രിസ്തുവിനെ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്താൽ അവൻ ക്രിസ്തുവിൽ ആയിക്കഴിഞ്ഞു. അങ്ങനെ ഉള്ളവൻ്റെ പിന്നീടുള്ള പ്രവൃത്തിക്ക് വലിയ വിലയൊന്നുമില്ല. അവൻ പിന്നെ പോയിട്ട് ഇസ്ലാം മതത്തിൽ ജീവിച്ചാലും പിന്നെ പോയി ഹിന്ദു മതത്തിൽ ജീവിച്ചാലും അവൻ പിന്നെ എവിടെ ജീവിച്ചാലും അവന് രക്ഷ ഉറപ്പാണ്. കാരണം അവൻ മാമോദിസ മുങ്ങി അവൻ യേശുവിൽ, അതായത് മാമോദിസയാൽ മുദ്രിതരാക്കപ്പെട്ട ഒരാളെയും പിന്നെ കൊണ്ട് നരകത്തിലിടാൻ പറ്റില്ല. ഒരിക്കലെങ്കിലും പരിശുദ്ധ കുർബാന സ്വീകരിച്ചവൻ യേശുവിൻ്റെ രക്തശരീരം ഒരിക്കൽ സ്വീകരിച്ചല്ലോ. പിന്നെ അവൻ എത്ര തെറ്റ് ചെയ്താലും അവൻ്റെ ഉള്ളിൽ യേശുവിൻ്റെ രക്തശരീരം ഉള്ളതുകൊണ്ട് അവനെ കൊണ്ടുപോയി നരകത്തിലിടാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കൽ ക്രിസ്തുവിൽ വിശ്വസിച്ചവന് പിന്നീട് ഒരിക്കലും രക്ഷ നഷ്ടപ്പെടാൻ പോകുന്നില്ല. എത്ര മോശമായി ജീവിച്ചാലും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നൊരു പഠനം ഈ ദിവസങ്ങളിൽ വളരെ കൂടുതലായിട്ട് കത്തോലിക്കരുടെ ഇടയിൽ പോലും അത് വ്യാപിക്കുന്നു എന്നുള്ളൊരു സങ്കടമുണ്ട്. രണ്ടാമത്തൊരു കാര്യം, അവർ പറയുന്ന അതിൻ്റെ കാരണം, ക്രിസ്തു ചെയ്യാനുള്ളതെല്ലാം കുരിശിൽ ചെയ്തു, തെറ്റലിസ്റ്റായി എല്ലാം പൂർത്തിയായി, തെറ്റലിസ്റ്റായി. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എത്ര മോശക്കാരനാണെങ്കിലും മാമോശ മുങ്ങിയവനാണോ അവന് രക്ഷയുണ്ട് എന്നൊരു ഉറപ്പ് തരികയാണ്. ഒരർത്ഥത്തിൽ കേൾക്കുമ്പോൾ എല്ലാ ക്രിസ്ത്യാനികൾക്കും സന്തോഷമാണ്. കാര്യം, ഞായറാഴ്ച പള്ളിയിൽ പോയാൽ മതി, ഇച്ചിരി സ്തോത്ര കാഴ്ചയൊക്കെ കൊടുത്താൽ മതി, നമുക്ക് സുഖമായിട്ട് എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, നമ്മൾ സ്വർഗത്തിൽ പോകുന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടുമ്പോൾ ഒരു ത്വരതയും ജീവിക്കാനൊരു ആഗ്രഹമൊക്കെ വരുമായിരിക്കും. പക്ഷേ അത് സഭാ പഠനവുമായോ അല്ലെങ്കിൽ ബൈബിൾ പഠനവുമായോ എത്രത്തോളം ഇതിന് ബന്ധമുണ്ട് എന്നൊരു ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ മറുപടി പറയണമെന്ന് അറിയാതെ കുടുങ്ങിയിരിക്കുമ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. പിന്നെ അച്ഛൻ്റെ അടുത്ത് തന്നെ വന്ന് ചോദിക്കാം, അച്ഛാ ഇതിനെക്കുറിച്ച് എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? മാരി, അതിന് വളരെ വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ഞാനും ബൈബിളിൽ തന്നെ തുടങ്ങാം, നമുക്ക് ഹെബ്രായ ലേഖനത്തിലും തുടങ്ങാം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 26 മുതൽ 31 വരെയാണ് ഞാൻ വായിക്കുന്നത്. സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാൻ പിന്നീടൊരു വലിയ അവശേഷിക്കുന്നില്ല. ക്ലിയറാണ്? മറിച്ച് ഭയാനകമായ ന്യായവിധിയുടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കൂ. മോശയുടെ നിയമം ലംഘിക്കുന്ന മനുഷ്യൻ കരുണ ലഭിക്കാതെ 2-ഓ 3-ഓ സാക്ഷികളുടെ സാന്നിധ്യത്തിൽ മരിക്കുന്നു. ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടി രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്രയോ കഠോരമായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് ജനത്തെ വിധിക്കും എന്നും പറഞ്ഞവനെ നാം അറിയുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ ചെന്ന് വീഴുക വളരെ ഭയാനകമാണ്. വേറെ വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരിക്കൽ മാമോദിസ സ്വീകരിച്ചു, വിശ്വസിച്ചു, പിന്നെ തോന്നിയ പോലെ ജീവിച്ചാൽ ചെന്ന് തരുന്ന ഭയാനകമായ ശിക്ഷാവിധിയിലായിരിക്കും എന്ന് വളരെ വ്യക്തമായി അനേകം തവണ ബൈബിൾ പറയുന്നുണ്ട്. അതിലേറ്റവും വ്യക്തമായ ഒന്നാണ്. വേറൊന്ന്, ഞാനിപ്പം ബൈബിളിൽ തന്നെ മറുപടി കൂടി പറയാൻ വേണ്ടിയിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലാണ് പൗലോസ് തൻ്റെ അവകാശത്തെക്കുറിച്ച് അപ്പോസ്തലന്റെ അവകാശത്തെക്കുറിച്ച് പറയുന്നതാണ്. അതിൽ 26-ഉം 27-ഉം വാക്യങ്ങൾ നോക്കുക. 1 കൊരിന്ത്യർ 9:26-27 ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല, മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്ന പോലെയുമല്ല, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കരിക്കപ്പെടാതിരിക്കുന്നതിന്, അതാ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ഏറ്റവും വലിയ അപ്പോസ്തലൻ എന്ന് പറയുന്ന പൗലോസാണ് പറയുന്നത്. പൗലോസ് യേശുവിൽ വിശ്വസിച്ചവനാണ്, യേശുവിനെ ഞാനല്ല ക്രിസ്തുവാണ് ജീവിക്കുന്നു പറയുന്നതാണ്, എനിക്ക് മരണം ക്രിസ്തുവും ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് പറയുന്ന ആ അപ്പോസ്തലനാണ് പറയുന്നത്. ഭയത്തോടും വിറയലോടും കൂടി അധ്വാനിക്കുക. അത് ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 2-ാമത്തെ. ഇവിടെ ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കാൻ വേണ്ടി ശരീരത്തെ കർശനമായി നടക്കുന്നു. 3-ാമത്തേത് 12-ാമത്തെ വാക്യം ഫിലിപ്പിയരുടെ ലേഖനം 12-ാമത്തെ വാക്യം ഫിലിപ്പിയർക്ക് ലേഖനം ഓർക്കണം. ഏറ്റവും കൂടുതൽ സ്നേഹത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും എന്നാൽ സന്തോഷിക്കുക, ഞാൻ വീണ്ടും പറയുന്ന സന്തോഷിക്കും, രക്ഷ അടുത്തെത്തിയിരിക്കുന്നു, ഇതെല്ലാം പറയുന്നത് ഫിലിപ്പിയറാണ്. പൗലോസ് പറയുക 2-ാം അധ്യായം 12 എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ
അകലെ ആയിരിക്കുന്ന സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. അപ്പം ഈ മൂന്ന് വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതെല്ലാം അവിടെ ഉണ്ട്. ഇനിയുണ്ട്, ഇനി അപ്പസ്തോലല്ലേ, നമുക്ക് യേശുവിലേക്ക് വരാം. യേശുവിൻ്റെ മലയിലെ പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ സന്തോഷത്തിന് കഥയാണ് പറയുക. അതെല്ലാം കഴിഞ്ഞ് പ്രസംഗം അവസാനിക്കുമ്പോൾ യേശു തരുന്നൊരു താക്കീതുണ്ട്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങളാണ്. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ നിന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യനെ കബളിപ്പിക്കരുത്. എനിക്കിഷ്ടം പോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടല്ല, എനിക്ക് മനസ്സാക്ഷിയില്ല. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ കാതുകൾ വിരുന്ന സ്വരം കേൾക്കും, പഴയ നിയമമാണ്. നീ ഇതിലെ പോവുക, അല്ലെങ്കിൽ ഇതാ നിൻ്റെ മുമ്പിൽ ജീവനും മരണവും ഞാൻ വെച്ചിരിക്കുന്നു. ഒരിക്കൽ തിരഞ്ഞെടുത്ത ജീവൻ തിരഞ്ഞെടുത്താൽ ജീവൻ വഴിയെ പോകണം, അല്ലെങ്കിൽ മരണത്തിലേക്ക് നിന്ന് അവസാനിക്കുക. അപ്പോൾ ഒരിക്കൽ ജീവൻ്റെ വഴി തിരഞ്ഞെടുത്ത് ഇടക്ക് പോയിട്ട് മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുത്താലും അവൻ മരണത്തിൽ തന്നെ പോകും. തീർച്ചയായിട്ടും ഒരുപാട് നന്മ ചെയ്തു എന്നതുകൊണ്ട് ഈ വിശ്വാസം തിരസ്കരിച്ച് തിന്മയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നരകം തന്നെ ഉള്ളൂ എന്നുള്ളത്. മാനസാന്തരമില്ലാതെ യേശുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ പോകുന്നത് നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ബൈബിൾ അനുസരിച്ച് വെറും വിശ്വാസം കൊണ്ട് മാത്രം ആരും രക്ഷപ്പെടുന്നില്ല. ഇപ്പോൾ ഈ പഠനം എന്ന് പറഞ്ഞാൽ കൃപയാൽ വിശ്വാസം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രം രക്ഷപ്പെടുന്നില്ല, ദൈവത്തിൻ്റെ വചനമനുസരിച്ചുള്ള ഒരു ജീവിതത്തിലാണ് രക്ഷ ഇരിക്കുന്നത്. രണ്ടും വേണം. ഇതിലൂടെ വലിയൊരു പ്രശ്നമുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് പറയും വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്, പ്രവൃത്തിയൊന്നുമല്ല. പൗലോസിൻ്റെ ചില ലേഖനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ആ വിശ്വാസം. അത് ഒരു പ്രോട്ടസ്റ്റന്റ് മനോഭാവമാണ്. വിശ്വാസം സോളാ ഫീതെ, നീ രക്ഷിക്കപ്പെടുന്ന വിശ്വാസം മൂലമാണ്. സോളാ ഫീതെ, നീ രക്ഷപ്പെടുന്ന സോളാ ഗ്രാസിയ, ഗ്രേസ്, കൃപ മൂലമാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കൃപ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് വിശ്വാസം ഉണ്ടാകണം. സോളാ ഗ്രാസിയ സോളാ ഫീതസ്, വിശ്വാസം മാത്രം. ഈ വിശ്വാസം ഇതിലാണ് ഉണ്ടാകുന്നത്. സോളാ സ്ക്രിപ്റ്റുര, മൂന്ന് സോളായാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രം, കൃപ മാത്രം, വിശ്വാസം മാത്രം, വചനം മാത്രം. ഇത് പൗലോസിൻ്റെ പഠനത്തിൻ്റെ പകുതിയാണ്. മറുഭാഗത്ത് പറയുന്നുണ്ട് കൃപ വേണം, കൃപയോടൊപ്പം അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അനുസരണം വേണം, ഒബീഡിയൻസ്. വിശ്വാസം വേണം, പ്രവൃത്തി വേണം, അതുപോലെ തന്നെ ബൈബിൾ വേണം, ബൈബിളിനോടൊപ്പം ബൈബിൾ പഠിപ്പിക്കുന്ന സഭയുടെ പ്രബോധനം വേണം. അപ്പോൾ ഈ സോളാ സ്ക്രിപ്റ്റുര അല്ലെങ്കിൽ സോളാ ഗ്രാസിയ പ്രശ്നം വരുമ്പോൾ ഉണ്ടാകുന്നത്, ഇതിന് സഹതായ മറുപടി പറയുന്നുണ്ട് യാക്കോബിൻ്റെ ലേഖനത്തിൽ. ആ വിശ്വാസവും പ്രവൃത്തിയും എന്ന് പറയുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിൽ 2-ാം അധ്യായം എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്തു മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിഷപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അതാണ് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം, അതിൽ തന്നെ നിർജ്ജീവമാണ്. ശക്ത വിശ്വാസം കൊണ്ട് നടന്നുകൊണ്ട് ഒരിക്കലും രക്ഷയുണ്ടാവില്ല. വിശ്വാസമുണ്ടാകണം, വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രകടമാകണം. വിശ്വാസമില്ലാത്ത പ്രവൃത്തിയല്ല, പ്രവൃത്തിയില്ലാത്ത വിശ്വാസവുമല്ല ആവശ്യം. ഇത് രണ്ടും ആവശ്യമാണ്. അതുകൊണ്ട് ഈ ശരിക്കും ഒറിജിനൽ കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് വിശ്വാസവും പ്രവൃത്തിയും ഒരു ആത്മീയതയുടെ രണ്ട് കാല് പോലെയാണ്. ഇത് രണ്ടും ചേർന്നാൽ മാത്രമേ മുന്നോട്ട് പോകൂ. അപ്പം വെറുതെ വിശ്വാസം മാത്രം മതി, അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്ന ചിന്ത നമുക്കില്ല എന്നുള്ളതാണ്. ഇനി സംശയമുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. അന്തിമ വിധിയെക്കുറിച്ച് മത്തായി എഴുതി സുവിശേഷം ഞാൻ വായിക്കുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. മത്തായി എഴുതി സുവിശേഷം 25-ാം അധ്യായം 30 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ്. മനുഷ്യപുത്രൻ സിംഹാസനത്തിൽ അപുഷ്ടനാകും, ചെമ്മരാടുകളെയും ഗ്വാലാടുകളെയും വേർതിരിക്കും. എന്നിട്ട് വർത്തവസ്ഥരോട് പറയും, എൻ്റെ പിതാവിനാണ് എൻ്റെ ഗൃഹീതിൻ്റെ വരുവിൻ, ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിന്, കാരണം എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നു. എടുത്ത വെച്ചിട്ട് ശപിക്കപ്പെട്ടവരെ അകന്നു പോകുവിൻ, കാരണം എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ആഹാരം തന്നില്ല. അന്തിമവിധിയാണ്. ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് എന്താ നമുക്ക് ആവശ്യം? ഇതാരാ പറഞ്ഞ് വിശ്വസിച്ചാൽ മാത്രം അത് രക്ഷപ്രാപിക്കുന്നു? മാമോദിശ തടയവിൽ ഉണ്ടെന്ന് ഉള്ളത് കൂടുതൽ ശക്തി ശിക്ഷയുണ്ടാകും. ആർക്ക് കൂടുതൽ നൽകിയിരിക്കുന്നു അവരൊന്ന് കൂടുതൽ ആവശ്യപ്പെടും. കൂടുതൽ സ്വീകരിച്ചവൻ കൂടുതൽ കൊടുക്കാൻ കടപ്പെടാം. പിന്നെ ആരെങ്കിലും പറഞ്ഞ് ആരെങ്കിലും വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ വലിയ ശിക്ഷയുണ്ടാവുമെന്ന് മറക്കാതിരിക്കുക. അതിനുള്ള പഠനങ്ങൾ, തെറ്റായ പഠനങ്ങൾ പഠിപ്പിക്കുകയും പാവപ്പെട്ട വിശ്വാസികൾ അത് വിശ്വസിക്കുകയും ചെയ്താൽ അതിനുള്ള ശിക്ഷയും കൂടെ ഈ പഠിപ്പിച്ച ആളുകൾക്ക്. തീർച്ചയായിട്ടും എനിക്കറിയാം, ഞാനത് കേട്ടിട്ടില്ല, ആരാണെന്ന് എനിക്കറിയാം. പട്ട് ഇങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ട് വിശ്വസിച്ചാൽ മതി. അതുപോലെ തന്നെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്, എല്ലാം പൂർത്തിയായി. എന്ത് പൂർത്തിയായി എന്നാണ് പറഞ്ഞത്? യേശുവിനെ സംബന്ധിച്ച പിതാവിൻ്റെ ഹിതം പൂർത്തിയായി.
യേശുവിൻ്റെ ഇതായിരുന്നു പിതാവിൻ്റെ ഹിതം അവസാനം വരെ ജീവിക്കുക, മരണം വരെ. അതിൻ്റെ പ്രലോഭനമാണ് ഉണ്ടായത്, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, ഗെത്സെമൻ തോട്ടത്തിൽ അല്ലെങ്കിൽ മരുഭൂമി വെച്ച് നീ കല്ല് അങ്ങനെ അപ്പമാക്കുക, താഴേക്ക് ചാടുക, ആരാധിക്കുക, ഇതെല്ലാം പ്രലോഭനങ്ങളാണ്. ഈ പ്രലോഭനങ്ങളെല്ലാം അതിജീവിച്ച് അവസാനം കുരിശിലുണ്ടായ പ്രലോഭനം മൂലം എൻ്റെ ദൈവമേ എന്തേ എന്നെ കൈവിടിഞ്ഞു നിന്ന് വലിയ പ്രലോഭനത്തിലും പിടിച്ചു നിന്നു പിതാവെ അവിടുത്തെ ഹിതം. അതുകൊണ്ടാണ് അവിടുത്തെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു, യോഹന്നാൻ്റെ എല്ലാം പൂർത്തിയായി. എന്നെ സംബന്ധിച്ച് അവിടുത്തെ ഹിതം പൂർത്തിയായി, എന്നെ ഏൽപ്പിച്ചു. നിന്നെ ഹിതം വേറെയുണ്ട്. ഇപ്പോൾ യേശു എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തു, അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാമെന്നല്ല അർത്ഥമാകുക. ഇഷ്ടം പോലെ ജീവിച്ചാൽ പഴയതിനേക്കാളും കഷ്ടമാകുന്നു. അതാണ് ഹെബ്രായ ലേഖനത്തിൽ പറയുക, ഒരിക്കൽ രക്ഷ എന്താണെന്ന് അറിഞ്ഞിട്ട് അകന്നു പോയാൽ, ദൈവഹിതം എന്താണെന്ന് മനസ്സിലായിട്ട് അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും അല്ലെങ്കിൽ അതിൽ നടന്നു പോവുകയും ചെയ്താൽ രക്ഷയില്ലാത്ത നിത്യനാശത്തിലേക്കാണ് പോകുക. അത് ഭീകരമായ ശിക്ഷയായിരുന്നു, വളരെ അത്യാവശ്യം ടെക്സ്റ്റുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, പൗലോസ്ലീഹയുടെ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിലുള്ള ഒരു വചനമാണ്, ഞാൻ നന്മ ഇച്ഛിക്കുന്നു ചെയ്യാൻ പറ്റുന്നില്ല, തിന്മ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നു അത് ചെയ്തു പോകുന്നു, ഇത് ഞാനല്ല എന്നിലുള്ള പാപമാണ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്, അപ്പോൾ എനിക്കതിൽ ഉത്തരവാദിത്വമില്ല. അതായത് ഇറ്റ്സ് എ സിൻ വിച്ച് ഈസ് ഇൻ മീ ഈസ് മേക്കിംഗ് മീ ടു ഡു, ഇറ്റ്സ് നോട്ട് മീ. അപ്പോൾ എന്നെ പണിഷ് ചെയ്യേണ്ട കാര്യമില്ല, ഈ പാപം എന്നിലേക്ക് വന്നത് ഞാനായിട്ടുണ്ടാക്കിയതല്ല, ബൈ ബർത്ത് എന്നിൽ വന്നുപോയതാണ്. ദ റീസൺ ഈസ് ആദം. അപ്പോൾ ആദമിനെ ശിക്ഷിക്കാം. അപ്പോൾ ഈ തിയോളജി ഇവർ പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇവർ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ജന്മനാ പാപിയായത് എൻ്റെ കുറ്റം കൊണ്ടല്ല, ആ പാപം എന്നുള്ള ഉള്ളത് കൊണ്ടാണ് ഞാൻ പാപം ചെയ്തു പോകുന്നത്, അതിൻ്റെ പേരിൽ ദൈവം എന്നെ ശിക്ഷിച്ചാൽ ദൈവം ന്യായമായിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കടമ എന്നാ, യേശുവിനെ സ്വീകരിക്കുക എന്നുള്ള എൻ്റെ കടമയാണ്, ഞാൻ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട്, എന്നിട്ടും പാപം ചെയ്തു പോയാൽ അത് ഞാനല്ല എന്നിലുള്ള പാപം ചെയ്യിക്കുന്നതാണ്, അതുകൊണ്ട് ആ പാപത്തെ ദൈവം ശിക്ഷിച്ചോട്ടെ, എന്നെ എന്തിനു ശിക്ഷിക്കണം? ഇതാണ് അവർ ചോദിക്കുന്നത്. വളരെ മനോഹരമായൊരു ദുർവ്യാഖ്യാനമാണ്. ഈസിലി ചീറ്റിംഗ് പീപ്പിൾ. അവസാനത്തോ കൊടുക്ക്, ഞാൻ ദുർഭകനായ മനുഷ്യൻ, ഇതല്ലേ ദൈവത്തിൻ്റെ നിയമമോർത്തി ഞാൻ ആഹ്ലാദിക്കുന്നു, അവൻ എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു, അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിൻ്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർഭകനായ മനുഷ്യൻ, മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും? അവിടെ തീർന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്തോത്രം. എന്താ അർത്ഥം? കർത്താവായ യേശു ക്രിസ്തു മോചനം നൽകിയെന്ന് എനിക്ക് തോന്നുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ പാപത്തിലേക്കുള്ള പ്രലോഭനമുണ്ടെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള കൃപയും എനിക്കുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഭാഗം മാത്രം വായിക്കുക, മറ്റേ വേണ്ടെന്ന് വെക്കുക ചെയ്താൽ അങ്ങനെ ശരിയാകുന്നേ. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു കുരിശുപിടുത്തതിൻ്റെ പിന്നാലെ വരട്ടെ എന്നല്ലേ പറഞ്ഞത്? അനുദിനം അവൻ്റെ ജടികമായ അഭിലാഷങ്ങളെ തള്ളുന്നത് തന്നെയാണ് ഈ കുരിശെടുക്കൽ. അതും തിരിച്ചുണ്ടാകുന്നത് മാത്രമൊന്നുമല്ല, ഒരുപാടുണ്ട്. യേശുവിനെ അനുഗമിക്കുന്നത് ഒരുപാട് അഭിലാഷങ്ങൾ ഉണ്ടാകേണ്ടി വരും. ആദ്യത്തെ ഇതാണ്, ജടിക വാസനകളെ തൃപ്തിപ്പെടുത്താൻ പോകുന്നു. പിന്നീട് പൗലോസിൽ എത്രയോ ലേഖനങ്ങൾ എത്രയോ കാര്യമുണ്ട്, ജടിക വാസനകൾ, ജലത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ. ഗലാത്യർക്ക് ലേഖനം ആറാമത്തെ മുഴുവനതല്ലേ ഉള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എവിടുന്നെങ്കിലും ഒരു വാക്യം എടുത്തു വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ മനുഷ്യനെ വഴിതെറ്റിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു പടി കൂടി പറഞ്ഞാൽ, ഇങ്ങനെ വഴിതെറ്റിക്കുന്ന പ്രബോധനം ദൈവത്തിൻ്റെതല്ല, പിശാചിൻ്റെതാണ്. അപ്പോൾ സാത്താൻ ആരാണെന്ന് ചോദിച്ചാൽ, സാത്താൻ മനുഷ്യൻ്റെ ഭൗതിക മണ്ഡലത്തിൽ കയറി പ്രവർത്തിക്കുന്നവരാണ്. ഓക്കെ അച്ഛാ, അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു കാര്യം വളരെ വ്യക്തമാക്കി തന്നതിൽ. വചനത്തിൽ നിന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്, ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ദൈവത്തിൻ്റെ കൃപ വേണം, ആ കൃപ മൂലമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ മാത്രം, അങ്ങനെ നയിക്കാൻ വേണ്ടി നമ്മളുടെ ജടിക പാപങ്ങളെ നമ്മൾ തന്നെ എതിർത്ത് അതിൽ നിന്ന് മാറി നിന്ന് വിശുദ്ധി പ്രാപിച്ചാൽ മാത്രമാണ് നമുക്ക് നിത്യജീവൻ എന്ന് ഉറപ്പാണ്. അതിൻ്റെ കൂടെ ഓർക്കണം, നമ്മളെ സഹായിക്കാനുള്ള പരിശുദ്ധാത്മാണ്ട്. എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് മാത്രമല്ല ഇത് ചെയ്യുന്നത്. ഇത് പറയുന്നത് ശരിയാണ്, എനിക്ക് ബലഹീനതകളുണ്ട്, പക്ഷേ ഈ ബലഹീനതകൾ എന്നെ ശക്തനാക്കാനായിട്ട് ദൈവം തന്നെ കൂടെയുണ്ട്. ഞാൻ ആ സഹായം സ്വീകരിക്കാൻ അതല്ലേ കൂതാശകൾ നമുക്ക് തരിക. അതിനല്ലേ ദൈവത്തിൻ്റെ വചനം, അതിനല്ലേ നമ്മുടെ വിശ്വാസം. തീർച്ചയായും കൂട്ടായ്മകള് എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി സഭ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പം അതിനെല്ലാം നിഷേധിച്ചിട്ട് വിശ്വാസം മാത്രം മതി എന്നുള്ളൊരു കാഴ്ചപ്പാട് പലപ്പോഴും നമ്മളുടെ ആത്മാവിൻ്റെ നാശത്തിലേക്ക് വഴിതെളിക്കുന്ന ഒന്നാണ്. ഇതുപോലെയുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കമൻ്റായിട്ടോ ഇനി അല്ലെങ്കിൽ ഇൻബോക്സിലോ ചോദിക്കാവുന്നതാണ്. നമ്മൾ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത്രയും നേരം ക്ഷമയോടെ കേട്ടതിലും ഞങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വന്ന് നിങ്ങളോട് വചനം പറയാനുള്ള അവസരം ഒരുക്കി തന്നതിനും ഒരുപാട് നന്ദിയുണ്ട്.